ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഒരിക്കലും പിടികൊടുക്കാത്ത രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. കേരളം ഒരിക്കലും ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണല്ല. എന്താണ് അവർ ഇവിടെ പച്ച പിടിക്കാതിരിക്കാനുള്ള പ്രധാന കാരണമെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികളുടെ അപ്രമാദിത്വമാണ് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ പണി കൊടുക്കുന്നത്. എങ്കിലും തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് ബി ജെ പി ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലൊന്ന് പയറ്റാൻ അടവ് 18 ബി ജെ പി പുറത്തെടുത്തു. ഇതിനായുള്ള കരുനീക്കങ്ങൾ മുന്നിൽ നിന്ന് നടത്തിയത് മറ്റാരുമല്ല അമിത്ഷാ തന്നെയാണ്. ജയലളിതയുടെ അകാല വിയോഗം അണ്ണാ ഡി എം കെക്ക് വരുത്തിയ ക്ഷീണം മുതലെടുക്കുക, ഇതായിരുന്നു ബി ജെ പിയുടെ തന്ത്രം. പക്ഷേ അത് അത്ര കണ്ട് വിജയിച്ചില്ല. എങ്കിലും അവർ പിന്മാറാൻ തയ്യാറാവാതെ രജനീകാന്തിനെ കൂട്ടുപിടിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അമിത്ഷാ രജനിയെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായി സമീപിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയായിരുന്നു ജനുവരിയിൽ താൻ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന വാർത്തയുമായി രജനി രംഗത്ത് വന്നത്. അതിനായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കൂടെ മത്സരിക്കുക എന്നതായിരുന്നു അണിയറയിലെ നീക്കം. പക്ഷേ ഇപ്പോൾ ഇത് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് രജനീകാന്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനുവരിയിൽ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കവെയാണ് അപ്രതീക്ഷിതമായി രജനിയുടെ പിന്മാറ്റം. ആരോഗ്യ പ്രശ്നങ്ങളാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് രജനീകാന്ത് നൽകുന്ന വിശദീകരണം. രാഷ്ട്രീയത്തിലേക്കില്ല എന്നുള്ള കത്തിൽ രജനി ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നുമുണ്ട്. എൻ്റെ ഈ തീരുമാനം എൻ്റെ ആരാധകരെയും ജനങ്ങളെയും നിരാശനാക്കുമെങ്കിലും ദയവായി എന്നോട് ക്ഷമിക്കൂ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാതെ ഞാൻ ജനങ്ങളെ സേവിക്കും എന്നാണ് അദ്ദേഹം കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നാണ് പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്നും രജനീകാന്ത് പിന്മാറുന്നത്. December 31 രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു രജനീകാന്ത് നേരത്തെ അറിയിച്ചിരുന്നത്. ജനുവരിയിൽ പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും രജനീകാന്ത് പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ ആരോഗ്യ പ്രശ്നം ദൈവം തന്നെ മുന്നറിയിപ്പാണ് എന്നാണ് രജനി ഇപ്പോൾ പറഞ്ഞത്. ഇതോടെ അസ്ഥാനത്താവുന്നത് ബി ജെ പിയുടെ പ്രതീക്ഷകൾ കൂടിയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് ബി ജെ പി. അണ്ണാ ഡി എം കെയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിച്ചുവെങ്കിലും ഇപ്പോൾ അവരുമായി നല്ല ബന്ധമല്ല. ഇനി ഒരു സഖ്യസാധ്യത അസ്ഥാനത്തുമായി. പെട്ടുപോയത് ബി ജെ പി ആണ്. ഒറ്റയ്ക്ക് മത്സരിച്ച് നാണം കെടേണ്ടി വരും. ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് അണ്ണാ ഡി എം കെക്ക് ക്ഷീണമാവും. ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസവും അതിരുവിട്ട പ്രവൃത്തിയും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗുണമായി ഫലിച്ചിരിക്കുന്നത് ഡി എം കെക്കാണ് എന്നാണ് യാഥാർത്ഥ്യം.